നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കിഴക്കമ്പലം കുമ്മനോട് വോട്ട് ചെയ്യാനെത്തിയ യുവാവിനെ ആക്രമിച്ച കേസിൽ 9 പേരെ കുന്നത്തുനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കുമ്മനോട് സ്വദേശികളായ തൈക്കൂട്ടത്തിൽ അബ്ദുൾ അസീസ്, വെള്ളാരംപൂടി രഞ്ജിത്ത്, നെടുങ്ങോട് പുത്തൻപുറയിൽ ഫൈസൽ, കുഞ്ഞിഞ്ഞി വീട്ടിൽ ജാഫർ, കോട്ടാലിക്കുഴി മുഹമ്മദ് അലി, കുഞ്ഞിഞ്ഞി ഷിഹാബ്, തൈലാൻ വീട്ടിൽ സിൻഷാദ്, തെക്കേ വീട്ടിൽ സുൽഫി, കീലേടത്ത് അൻസാരി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഗ്രാമപഞ്ചായത്തിലെ 7 വാർഡിലെ ബൂത്തിലായിരുന്നു സംഭവം. പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ തെരഞ്ഞെടുപ്പ് ഐഡി കാർഡുമായി വോട്ട് ചെയ്യാനെത്തിയവരെ ഒരു വിഭാഗം എതിർത്തതോടെയാണ് സംഘർഷത്തിന് തുടക്കം കുറിച്ചത്. ആക്രമണത്തിന് ഇരയായ പ്രിൻറ്റു മാനന്തവാടി സ്വദേശിയും ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നയാളുമാണ്. ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പ്രിൻറ്റുവിൻ്റെ പേരുണ്ട്. ആദ്യം വോട്ട് ചെയ്യാൻ കഴിയാതെ പോയ പ്രിൻറ്റു പിന്നീട് പോലീസിന്റെ സംരക്ഷണത്തിൽ വന്ന് വോട്ട് ചെയ്യുകയായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പോളിംഗ് സ്റ്റേഷന്റെ പരിസരത്ത് തടിച്ചുകൂടിയ 50 പേർക്കെതിരെ എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. എറണാകുളം കിഴക്കമ്പലം പഞ്ചായത്തിലെ കുമ്മനോട് വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന വയനാട് മട്ടിലയം നാഗപ്പറമ്പിൽ ഹൌസിൽ പ്രിൻറ്റുവിനെയും ഭാര്യ ബ്രിജിത്തയെയുമാണ് വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 10:30 സംഭവം. കുമ്മനോട് വാർഡിലെ ബൂത്തിലാണ് ഇരുവരും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. എന്നാൽ വാർഡിൽ ജനിച്ചു വളർന്നവരല്ലാത്തതിനാലും വാടകയ്ക്ക് താമസിക്കുന്നവരായതിനാലും വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് CPM കോൺഗ്രസ് പ്രവർത്തകർ തടയുകയായിരുന്നു. കഴിഞ്ഞ 14 വർഷമായി കിഴക്കമ്പലം പഞ്ചായത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇവർ തങ്ങളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെന്നും വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. ബൂത്തിന് പുറത്ത് നടന്ന സംഭവത്തിൽ പോലീസ് ഇടപെട്ട് ഇരുവരെയും വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് പ്രവേശിപ്പിച്ചു. എന്നാൽ പാർട്ടി പ്രവർത്തകർ കിഴക്കമ്പലം പഞ്ചായത്തിൽ ആര് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. പ്രിൻറ്റുവിന്റെ ഭാര്യയെ പിടിച്ചു തള്ളുകയും വസ്ത്രം വലിച്ചുകീറുകയും ചെയ്തു. വോട്ട് ചെയ്താൽ അനന്തരഫലം അനുഭവിക്കുമെന്നും കുറ്റപ്പെടുത്തി. സ്ഥലത്തുണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥർ അക്രമികളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 20-ലധികം പ്രവർത്തകർ പ്രിൻറ്റുവിനെ മർദ്ദിക്കുകയും സ്വർണമാല പൊട്ടിച്ചു വാങ്ങുകയും പേഴ്സ് പിടിച്ചുപറിക്കുകയും ചെയ്തു. മർദ്ദനമേറ്റ അവശയായ പ്രിൻറ്റുവിനെയും ഭാര്യയെയും പിന്നീട് പോലീസാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പ്രിൻറ്റുവിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ഭീഷണിയുള്ളതിനാൽ താൽക്കാലികമായി മറ്റൊരു സ്ഥലത്ത് മാറി താമസിക്കുകയാണ്. പ്രിൻറ്റു കിറ്റെക്സ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. കിഴക്കമ്പലം പഞ്ചായത്ത് ഭരണം കിറ്റെക്സ് ഉടമ സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 2020 എന്ന കൂട്ടായ്മയാണ് നടത്തുന്നത്. രാഷ്ട്രീയ പാർട്ടികളെ പിന്തള്ളിക്കൊണ്ടാണ് ജനങ്ങൾ ഈ കൂട്ടായ്മയെ തെരഞ്ഞെടുത്തത്. ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരിച്ചടിയായിരുന്നു. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 കൂട്ടായ്മയെ പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പ്രിൻറ്റുവിനും ഭാര്യയ്ക്കും നേരെ ഇവർ നടത്തിയ ആക്രമണം.